പൂര ആസ്വാദകയായി ചമയ പ്രദർശനം കാണാൻ ജില്ലാ കളക്ടറെത്തി. ഒപ്പം കൂടി ചമയ പ്രദർശനം കാണാനെത്തിയ സ്ത്രീകളും കുട്ടികളും. പൂരം നടത്തിപ്പിന്റെ ഭാരിച്ച ചുമതലകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഇന്നലെ ചമയ പ്രദർശനം ആസ്വദിക്കാൻ തിരുവമ്പാടിയിലും പാറമേക്കാവിലും എത്തിയത്. ആനകളുടെ ആടയ ആഭരണങ്ങളും പട്ടുകുടകളും കോലവും നെറ്റിപ്പട്ടവും വെഞ്ചാമരങ്ങളും ആലവട്ടം സ്പെഷ്യൽ കുടകളും ഏറെ നേരം നോക്കി നിന്ന കളക്ടർ തന്റെ അടുത്തെത്തിയവരോട് കുശലം പറഞ്ഞും കുട്ടികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് നിന്നുകൊടുത്തുമാണ് മടങ്ങിയത്. തിരുവമ്പാടിയുടെ ഒരു വെടിക്കെട്ടിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത്രയും വിപുലമായിട്ട് അന്നും ആ വെടിക്കെട്ടിനെ കേന്ദ്രീകരിച്ചായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതല്ലാതെ ആസ്വാദക എന്ന നിലയിൽ പൂരം നടന്നു കണ്ട് മടത്തിനൊരു നീലചിത്ര മേളവും എല്ലാം നടന്നു കണ്ട ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം എല്ലാ ഭാഗത്തും കണ്ടെത്തേണ്ടതുണ്ട്, കയ്യെത്തേണ്ടതുണ്ട്. സബ് കളക്ടറായിടയ്ക്ക് പൂരം കണ്ട അനുഭവങ്ങളും കളക്ടർ പങ്കുവച്ചു. അന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന്റെ മേൽനോട്ടമായിരുന്നു തനിക്കെന്ന് പറഞ്ഞ കളക്ടർ അന്നത്ര ആസ്വദിക്കാൻ സാധിച്ചില്ല. ഇത്തവണ വലിയ ചുമതലയാണുള്ളത്. എന്നിരുന്നാലും എല്ലായിടത്തും എത്തണമെന്ന ആഗ്രഹമുണ്ട്. പൂരത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. കഴിഞ്ഞ 2 വർഷം പൂരം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം കൂടുതൽ ജനങ്ങൾ, ഏകദേശം 40% കൂടുതൽ ജനങ്ങൾ വന്നു പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ സുരക്ഷാ സജ്ജീകരണവുമായിട്ടാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നത്. വളരെ നാൾ മുന്നേ തന്നെ നമ്മൾ തുടങ്ങിയതാണ് പൂരത്തിന്റെ അറേഞ്ച്മെന്റ്. ഏകദേശം 4000ഓളം പോലീസുകാർ വിളിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് തന്നെ 100 പേര് വനിതാ പോലീസുകാരാണ്. അതുകൂടാതെ സിവിൽ ഡിഫൻസിന്റെ ടീംസ് നമ്മുടെ പൂരം ഗ്രൗണ്ടിലും പൂരപ്പറമ്പിലുമായി ഉണ്ടാവും. പല ക്രൗഡ് വരാൻ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് നമ്മുടെ പടത്തിൽ വരവും കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും വെടിക്കെട്ടും ഒക്കെ കേന്ദ്രീകരിച്ച് പല ഹസാർഡ്സിന്റെ പോസിബിലിറ്റി മുന്നിൽ കണ്ട് അത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെ വേണം എന്നുള്ളത് ഉൾപ്പെടെ തീരുമാനിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ട മോക്ഡ്രിൽസ് ഉൾപ്പെടെ നമ്മൾ ഇപ്രാവശ്യം ഇന്ത്യയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഹാം റേഡിയോ, ഏകദേശം 20-21 ഹാം റേഡിയോകൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. സിഗ്നൽ ഇത്രയും വലിയൊരു ക്രൗഡ് വരുമ്പോഴുള്ള സിഗ്നൽ ബ്ലോക്കേജ് കരുതി തന്നെ ഹാം റേഡിയോ സൗകര്യം എല്ലാ ഓഫീസേഴ്സിനോടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തൊരു അടിയന്തര ഘട്ടമുണ്ടായാലും വിപുലമായ സൗകര്യങ്ങളാണ് പൂരത്തിന് എത്തുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. 2 കൊല്ലത്തിന് ശേഷമുള്ള പൂരമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആവശ്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കലാകാരി കൂടിയായ കളക്ടർ തൃശൂരിൽ പാട്ടുപാടിയും തിരുവാതിരകളിക്ക് ചുവടുവെച്ചും സാംസ്കാരിക നഗരിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡിന് ശേഷം നമ്മൾ നടത്തുന്ന പൂരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോവിഡ്, പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാർ പലരും പൂരത്തിലേക്ക് വരാനും സാധ്യതയില്ല. പെട്ടെന്നൊരു വലിയ ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ഓക്സിജൻ ഡെഫിഷ്യൻസി ഉൾപ്പെടെ ഉണ്ടായാൽ ഓക്സിജൻ പാർലർ എത്തിക്കാത്ത നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് റൗണ്ടിനെക്കുറിച്ച്. അതേ രീതിയിൽ റൗണ്ടിനകത്ത് ഏകദേശം 5ഓളം മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകളും ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ, അതിന് പുറത്ത് ഒരു 10-15ഓളം ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ വേണ്ട ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളും ഡോക്ടേഴ്സും എല്ലാം ഇൻപ്ലേസ് ആണെന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ടി വരികയാണെങ്കിൽ അവരുടെയും ടീം സർജൻസ് അനസ്തേഷ്യസും ഉൾപ്പെടെ റെഡിയാണ് എന്നുള്ളത് ഉറപ്പാക്കാൻ ഹോസ്പിറ്റൽസിനോട് കൂടി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് വിപുലമായ സജ്ജീകരണങ്ങളോടെ, കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കാണാനുള്ള പ്രത്യേക എൻക്ലോഷർ ഉണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും ഒക്കെ ഉൾപ്പെടെ വളരെ വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് നമ്മുടെ പൂരം ദിവസത്തിലേക്ക് കിടക്കുന്നത്. സമയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുടിയേറ്റം കഴിഞ്ഞതോടെ തൃശ്ശൂരും പരിസര പ്രദേശങ്ങളും മുഴുവൻ പൂര ആവശ്യത്തിലാണ്. എല്ലാവർക്കും പൂരത്തിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.